ആദ്യം അമ്പരപ്പ്, പിന്നീട് ആശ്വാസം. മുക്കം നഗരത്തെ അരമണിക്കൂർ നേരം മുൾമുനയിൽ നിർത്തി മുക്കം ഫയർഫോഴ്സിന്റെ മോക്ഡ്രിൽ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. സമയം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30. മുക്കം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിൽ നിന്ന് തുടർച്ചയായി ഉച്ചത്തിൽ പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളും പിന്നീട് അതിശക്തമായ രീതിയിൽ പുകയുയരുന്നതും ഒപ്പം നിലവിളിയും. ഒട്ടും വൈകാതെ ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ മുക്കം ടൗണിലൂടെ അപകട സൈറൺ മുഴക്കി ചീറിപ്പാഞ്ഞു പോകുന്നു. തൊട്ടുപിന്നിലായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്നദ്ധ സേനകളുടേതുൾപ്പെടെ ആംബുലൻസുകളും. കണ്ടവരെല്ലാം വാഹനങ്ങൾക്ക് പിന്നിലായി ഓടി. മുക്കം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിനടുത്തെത്തി. എന്ത് ചെയ്യണമെന്നറിയാതെ ജനം തരിച്ചു നിൽക്കുമ്പോൾ പിന്നീട് നടന്നത് അതിവേഗമുള്ള രക്ഷാപ്രവർത്തനം. മുക്കം ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിൻ്റെയും സിവിൽ ഡിഫൻസ് ടീമിൻ്റെയും നേതൃത്വത്തിൽ മുക്കം പുതിയ സ്റ്റാൻഡിന് സമീപം കല്ലൂർ ബിൽഡിംഗിൽ ട്രാക്ക് കോളേജിൽ സംഘടിപ്പിച്ച മോക്ഡ്രില്ലായിരുന്നു സംഭവം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഇത് എല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലൊന്നായിട്ട് പല സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കുക, ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ജനങ്ങളെ ബോധവൽക്കുകയാണ്. അപ്പൊ അതിന്റെ നമ്മള് CPR കൊടുക്കലുണ്ട്. പിന്നെ അതിന്റെ ഇതിന്റെ ട്രാവല് എങ്ങനെയാണ് ഇവരെ ഓരോ സ്ഥലത്തേക്ക് മാറ്റേണ്ടത് ഒക്കെ നമ്മള് പല സ്ഥലത്തും ക്ലാസ് കൊടുക്കുന്നുണ്ട്. പരിക്കേറ്റവരായി സിവിൽ ഡിഫൻസ് വളണ്ടിയർമാർ തന്നെ സജീവമായി. സന്നദ്ധ സംഘടനകളായ എന്റെ മുക്കം സന്നദ്ധ സേന, നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന തുടങ്ങിയവയുടെ ആംബുലൻസുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമായി. പ്രത്യേക അപകടമുണ്ടാകുമ്പോൾ ഏത് രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ദുരന്തം നമുക്ക് ആദ്യം പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റില്ലല്ലോ, പ്രവചനാതീതമാണല്ലോ. അത്തരം ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ പൊതുജനങ്ങളും സിവിൽ ഡിഫൻസും ഒക്കെ എങ്ങനെ ഈ കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കേരള സർക്കാരിന്റെ ഭാഗമായിട്ട് വരുന്ന, പിന്നെ നയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മോക്ഡ്രില്ലാണ് ഇവിടെ. മുക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ഷംസുദ്ദീൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മുരളീധരൻ, നാസർ, സിവിൽ ഡിഫൻസ് പോസ്റ്റ് വാർഡൻ ജാബിർ, ഡെപ്യൂട്ടി വാർഡൻ ആയിഷ, ഗ്രേഡ് ASTO നാസർ, മുൻ പോസ്റ്റ് വാർഡൻ അഷ്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിനിടെ ഓടിക്കൂടിയവർ സംഭവം മോക്ഡ്രില്ലാണെന്നറിഞ്ഞതോടെ ഉദ്യോഗസ്ഥരോടും സിവിൽ ഡിഫൻസ് അംഗങ്ങളോടും കയർക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ സംഭവം അധികൃതർ വിശദീകരിച്ചതോടെ ഇവരും ശാന്തരായി. ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.